അച്ഛൻ എന്താ പറ്റിയത്? അമ്മയായിട്ട് വഴക്കിട്ടോ? ഏ, ഇന്നലെ പുറത്തുപോയി വന്ന ശേഷം അച്ഛന്റെ സ്വഭാവം മാറിയത്. ഇന്നലെ അച്ഛൻ കസ്തൂരിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. കസ്തൂരി പറഞ്ഞതാ അപ്പോഴൊന്നും അച്ഛനൊരു പ്രശ്നമില്ലായിരുന്നു. വിഷമിക്കണ്ട, ഞാൻ ഒന്നുകൂടി മുത്തശ്ശിയെ വിളിച്ച് നോക്കട്ടെ. ചന്തു, നിനക്ക് എന്താ പറ്റിയത്? രാധാമണിയോട് പറയാതെയാണോ നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം അമ്മയുടെ കൂടെ നിന്നോട്ടെ. എന്റെ ഉള്ളറിയുമ്പോൾ എന്റെ അമ്മ എന്നോട് പൊറുക്കില്ലെന്ന് എനിക്കറിയാം. ഒരമ്മയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും എന്റെ മോൻ ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം. എന്തായാലും നീ ഈ അമ്മയോട് തുറന്നു പറ. ഒന്നും പറയാതെ നീ സ്വയം നീറാൻ തുടങ്ങിയ ഈ അമ്മയ്ക്ക് വിഷമാവില്ലേ മോനെ? നിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് വിഷമമുണ്ടെങ്കിലും ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. രാധാമണിയും നീ തമ്മിൽ വല്ല വാക്കുതർക്കം ഉണ്ടായോ? ഞാൻ അമ്മയെ തെറ്റുകാരൻ. അമ്മയുടെ ചന്തു മഹാവൃത്തിയിട്ടവനാ, ഭാവിയ. എനിക്കെന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാനുള്ള അർഹത പോലും ഇല്ല. എന്റെ ചന്തുവിന് ഒരു പാപവും ചെയ്യാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ വളർത്തിയത് അങ്ങനെയാ. ഇപ്പൊ എന്താ എന്റെ മോന്റെ മനസ്സിൽ? അമ്മയോട് പറ. എന്താണെങ്കിലും ഈ അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയുമെന്ന് എന്റെ മോൻ അറിയില്ലേ? പറ മോനെ. ഞാനത് പറഞ്ഞാൽ ഈ ലോകത്ത് അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ മോനെയായിരിക്കും. വെറുത്താലും എന്റെ ചന്തുവിനെ അമ്മയ്ക്ക് വെറുക്കാൻ പറ്റൂ? ഞാൻ വാക്കു തരാം, എന്റെ മോൻ എന്ത് തെറ്റുപറ്റിയാലും ഈ അമ്മ കൂടെ ഉണ്ടാവും. എന്റെ മോൻ പറഞ്ഞു. പറയട മോനെ. അമ്മേ, നിനക്ക് വിശ്വാസമില്ലേ? അമ്മേ, എനിക്ക് വിശ്വാസ. പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ഈ മോന. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, റാണി ചെറിയ കുട്ടിയായിരുന്നപ്പോ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി പൂമ്പാറയിൽ പോയി ഞാൻ താമസിച്ചത്? അതെ, അഞ്ചെട്ട് മാസം നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് റാണിമോൾക്ക് 6 വയസ്സ് കാണും. അന്ന് രാധാമണി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു സ്ത്രീയുമായി പരിചയപ്പെട്ടു. അറിയാതെ ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അമ്മേ, കുറച്ച് നാളത്തേക്ക് ഞാൻ എന്റെ രാധാമണി മോളെ മറന്നുപോയി. ശപിക്കരുത്.
എന്നിട്ട് അവരുടെ അവരുടെ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. സ്നേഹിച്ചു, കൂടെ ഉണ്ടാവുമെന്ന് വാക്കും കൊടുത്തു. പക്ഷേ ടെലിപ്പതി പോലെ എന്തോ സംശയം തോന്നി രാധാമണി എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഒരിക്കലും രാധാമണിയും റാണിമുളയും ഓർത്ത് അവളെ കാണാൻ ഞാൻ പോയിട്ടില്ല. ഇതായിരുന്നല്ലേ നീ ആരോടോ തെറ്റ് ചെയ്തു എന്ന് അമ്മയോട് എപ്പോഴും പറയാറുണ്ടായിരുന്നത്? അതെ, കഴിഞ്ഞ ദിവസം അവളെ ഞാൻ കണ്ടു. കണ്ടപ്പോഴാണ് എനിക്കൊരു സത്യം ബോധ്യപ്പെട്ടത്. ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്നുള്ള സത്യം. ഇനി ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്താലാണ് ഈ പാപം തീരുന്നത്? എന്നിട്ട് ആ കുട്ടിയുടെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ മാത്രമല്ല, അമ്മയും കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ടെന്നോ? എപ്പോ, എവിടെ വച്ച്, ഏതാണ് ആ കുട്ടി? അവളിപ്പോ റാണിയെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ അവരുടെ വേലക്കാരിയായി. അതെ അമ്മേ, കസ്തൂരി എന്റെ മോളാണ്. റാണിയെ പോലെ കസ്തൂരിയും അമ്മയുടെ കൊച്ചുമോളാണ്. ചന്തു, നീ പറയുന്നത് ഇതൊക്കെ സത്യമാണോ? അതെ അമ്മേ, സത്യമാണ്. ഹലോ. ആ ഓപ്പളെ. ആ റാണിമോളെ, അച്ഛനവിടെയുണ്ടോ?
ഇവിടെ ഉണ്ട്. രാത്രിയിലാ വന്നത്. ഇവിടെ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്ക. അമ്മയാണെങ്കിൽ ആകെ ടയേർഡായി. ഏട്ടനൊരു വല്ലാത്ത അവസ്ഥയിലാ വന്നത്. അമ്മയെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. ഏട്ടനും അമ്മയും പുറത്തുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഓപ്പോളും മുത്തശ്ശിയും കൂടി എത്രയും പെട്ടെന്ന് ഒരു ടാക്സി പിടിച്ച് രാധാ നിലയത്തിലേക്ക് വാ. ഞാനങ്ങോട്ട് പോവാൻ നിൽക്ക. എങ്ങനെയെങ്കിലും അച്ഛനെയും കുട്ടി വരണേ ഓപ്പോളെ. ശരി മോളെ. ഏട്ടാ, ഏട്ടാ, ഏട്ടനെന്തിനാ ആരോടും പറയാതെ ഇങ്ങോട്ട് പോകുന്നത്? ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വീട് വിട്ടിറങ്ങിയാ കാത്തിരിക്കുന്നവർക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒളിച്ചു പോണാ മാത്രം ഏട്ടന് എന്താ പ്രശ്നം? എന്താ ഏട്ടന് പറ്റിയത്? അമ്മേ, വേണ്ട, എന്നെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ എന്നോട് പറയണ്ട. പക്ഷേ ഈ നിമിഷം ഏട്ടൻ രാധാ നിലയത്തിലേക്ക് പോണം. ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പോകുന്നുള്ളൂ. പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. അവൻ രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ മോളെ. എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്, ആരോടും പറയാതെ ഒരു കള്ളനെ പോലെ ഏട്ടൻ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് ഏട്ടത്തിയോടും റാണിയോടും വിളിച്ചു പറയ. ഇല്ലെങ്കിൽ എന്നോട് പറ, ഞാൻ വിളിച്ചു പറയാം. ശരി മോളെ, ഏട്ടനൊരു ഇത്തിരി മനസ്സമാധാനം വേണം. അതാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഏട്ടത്തിക്കും റാണിക്കും മനസ്സമാധാനം ഒന്നും വേണ്ടേ? ഏട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആവും. നമുക്ക് ഇപ്പൊ തന്നെ പോണം. അമ്മയും കൂടെ വരണം. മോളെ, ഞാനൊന്നും പറയട്ടെ? ഏട്ടനൊന്നും പറയണ്ട. ഏട്ടനെ കൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പുറപ്പെടുക. ഞാൻ റാണിമോളോട് പറഞ്ഞു കഴിഞ്ഞു. പോകാം. പക്ഷേ ഏട്ടൻ പോയി റെഡി ആയി. ഇന്ന് വേണ്ട, നമുക്ക് നാളെ പോവാം. പോയി കുളിച്ച് ഫ്രഷ് ആവും. കേക്ക് മോളെ. ചെല്ല്. മക്കൾ ഒരു കാര്യവും അമ്മയുടെ മുന്നിൽ മറച്ചു വെക്കരുതെന്ന് നിർബന്ധമുള്ള ആളാ എന്റെ അമ്മ. എന്നിട്ടിപ്പോ അമ്മയ്ക്ക് മക്കളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കല്ലേ? അമ്മയ്ക്കെല്ലാം അറിയാം. എന്റെ മുന്നിൽ മറച്ചു പിടിക്കുക. എന്റെ ഏട്ടൻ എന്താ പറ്റിയെന്ന് അറിയാൻ എനിക്ക് അവകാശമില്ലേ അമ്മേ? മോളെ, നീ ഒന്നും തൽക്കാലം അറിയണ്ട. അതെന്താ ഞാൻ അറിഞ്ഞാല്? എന്റെ അമ്മയ്ക്കും ഏട്ടനും ഒരു പ്രശ്നം വരുമ്പോ ഞാൻ അറിയാൻ പാടില്ലേ? എന്താ, അമ്മയ്ക്കും ഏട്ടനും എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല മോളെ. സമയാവട്ടെ, ഞാൻ പറയാം. എന്റെ ഈശ്വര, ഏട്ടന്റെ കുടുംബത്തിന് ഒന്നും വരുത്തല്ലേ. ഒരു വാക്ക് പറയാതെ പോയിട്ട് ഒരു രാത്രി കഴിഞ്ഞു. ഉറങ്ങാതെ കാത്തിരുന്നിട്ടും ഒന്ന് വിളിക്കാൻ പോലുള്ള സന്മനസ് കാട്ടിയില്ല. എത്ര ദിവസം എന്നെ തനിച്ചാക്കി മാറി നിൽക്കുമെന്ന് കാണുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ കൊച്ചമ്മേ? ഇപ്പൊ വേണ്ട. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ കഴിക്കും. എന്നെ ഉപദേശിക്കാൻ മറണ്ട. നിനക്ക് ശമ്പളം തരുന്നതേ വീട്ടു ജോലിക്കാ, മനസ്സിലായോ? പറഞ്ഞു പറഞ്ഞു നീ കൊച്ചമ്മയെ ഉപദേശിക്കാറായോടി? കൊച്ചമ്മ എനിക്ക് ശമ്പളം തന്നേ നിന്നെ ജോലി ചെയ്യിപ്പിക്കാനാ. ചെന്ന് ജോലി ചെയ്യടി.
ഒരു ജോലി ചെയ്യടി ചക്കരെ. ഇല മുള്ളി വീണാലും മുള്ള ഇലയിൽ വീണാലും കേട് ഇലക്ക് തന്നെയാ. മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. ശരത് സാറ്, ഒരക്ഷരം പറയാതെ ഫോണും ഓഫ് ചെയ്ത് എവിടേക്കെങ്ങനെ സ്ഥലം വിട്ടാ? കൊച്ചമ്മയുടെ പിടിപ്പ് കേടാ, മോശം സ്വഭാവ എന്നൊക്കെ ഇല്ല ആളുകൾ പറയൂ. പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ആ പറഞ്ഞോട്ടെ, അത് തന്നെയാ എന്റെ നിലപാട്. രാധാമണിക്ക് ആരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. എന്നാലും സാറ് എങ്ങോട്ടായിരിക്കും പോയതെന്ന് ആർക്കറിയാം? എവിടെയാണ് ഉള്ളതെന്ന് ഇപ്പൊ അറിയാം. ഹലോ മോളെ. അമ്മേ, അച്ഛൻ തറവാട്ടിലുണ്ട്. ഞാൻ ഓപ്പോളെ വിളിച്ചിരുന്നു. അവര് ഇപ്പൊ അവിടുന്ന് തിരിക്കും. മുത്തശ്ശി ഓപ്പോളും കൂടെ വരുന്നുണ്ട്. തറവാട്ടിൽ പോവുകയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോക്കൂടെ, ഞാൻ തടഞ്ഞു വെക്കൂ. അമ്മ എന്തായാലും അച്ഛൻ വരുമ്പോ ചാടിക്കടിക്കാൻ നിൽക്കണ്ട. ഞാൻ നാളെ ആദ്യം എയർപോർട്ട് വിട്ടിട്ട് അങ്ങോട്ട് വരും. എന്തായാലും കാര്യങ്ങള് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം. ശരി, പറട്ടെ. ശരി അമ്മേ. തറവാട്ടിലുണ്ടല്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ട്, കൂടെ അമ്മയും ശാരിയും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കൊച്ചമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഇവിടുന്ന് പോയെങ്കിൽ കൊച്ചമ്മയുടെ മുമ്പിലേക്ക് വരാൻ പറ്റാത്ത എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട്. അല്ല, ക്ലാസ്സിൽ നിന്ന് പുറത്തായ കുട്ടികൾ രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നത് പോലെയാണ് ശരത് സാറ് അമ്മയെയും സഹോദരയെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. തനിച്ച് കൊച്ചമ്മയുടെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ലെന്ന് സാര. വരട്ടെ. വരൂ. ഇന്നും വരാൻ സാധ്യതയില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇന്നും വരാൻ സാധ്യതയില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല, നോക്കാം, കാത്തിരുന്ന് കാണാം. കസ്തൂരി എന്താ ആലോചിക്കുന്നേ? എന്റെ അമ്മ തലോടും പോലെ ഉണ്ട്. അമ്മയുടെ കൈയേക്കാൾ സോഫ്റ്റ് സാന്ത കൈ. സാറിപ്പോ പോവോ? കസ്തൂരി ഉറങ്ങിയിട്ട്. സ്വന്തം അച്ഛനെ പോലെ ഞാൻ ഉറങ്ങും വരെ സാർ എന്റെ അടുത്തിരുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയായിരിക്കുമല്ലേ? എത്ര കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാ അച്ഛന്റെ ഒരു തലോടലിന് വേണ്ടി. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഏത് നേരവും എന്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും കാലം എനിക്ക് കിട്ടേണ്ട സ്നേഹം നിഷേധിച്ച ഒളിവിൽ കഴിയുന്ന ആ അച്ഛനെ എനിക്കിനി കാണണ്ട. കുഞ്ഞായിരുന്നപ്പോഴേ കൊതിക്കുന്നതല്ലേ ഞാൻ ഒന്ന് കാണാൻ, എന്നെ തോളിലേറ്റി നടക്കാൻ. വന്നില്ല, ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. ആരായാലും മഹാദുഷ്ടനയാള്. സ്നേഹം എന്ന് പറയുന്നത് അയാളുടെ മനസ്സിൽ കാണില്ല. അതുകൊണ്ടല്ലേ ഒരിക്കൽ പോലും എന്റെ മുന്നിലേക്ക് വരാതിരുന്നത്. പോട്ടെ, ഇത്രയും കാലം കിട്ടാത്തൊരച്ഛന്റെ സ്നേഹം ഇത്തിരി നേരം കൊണ്ട് സാർ എനിക്ക് തന്നു, അത് മതി. ഇനി അച്ഛനെന്നും പറഞ്ഞ് എനിക്ക് ജന്മം തന്ന ദുഷ്ടം വന്ന ആട്ടി ഓടിക്കഞ്ഞ്. അമ്മ ഇപ്പൊ എന്നെ ഓർത്തിരിക്കാവും. സാറമ്മക്ക് കത്തയച്ചാണ്,
അത് കിട്ടുമ്പോ അമ്മയ്ക്ക് സമാധാനാവും. പുസ്തകം അലർത്തി പിടിച്ച് സ്വപ്നം കാണാനില്ലേ? ഓ, പുസ്തകം കയ്യിലെടുത്താ പിന്നെ ഒരു പണിയും ചെയ്യണ്ടല്ലോ. ആ നോക്കണ്ട, കണ്ണുരുട്ടി പേടിപ്പിക്കണ്ട. സൂത്രക്കാരി പേരും കള്ളി. മനുഷ്യൻ ഇവിടെ പെടാപ്പാട് പെടുമ്പോഴേ ഓ പഠിപ്പിന് പേരും പറഞ്ഞേ വെറുതെ ഇരുന്ന് സൂക്ഷിക്കല്ലേ. ആ ഞാൻ സൂക്ഷിക്കാം. എന്തേ അതിന് നിങ്ങൾക്ക് നികുതി കിട്ടണോ? ഓ, കാണാൻ തിപ്പൊരു പോലെയാണെങ്കിലും വായല് നാവിന് ഒരു കുറവുമില്ല. ദാദാ, അധ്വാനിക്കാതെ തിന്നാലേ ദഹിക്കൂലോ മോളെ. ദഹനക്കേട് വരുമ്പോഴേ ഞാൻ നോക്കിക്കോളാം. ഇനി ഇങ്ങോട്ട് വരൂലെന്ന് പറഞ്ഞു പോയതാ. എവിടെ വിക്രമാദിത്യന്റെ ചുമലിൽ അള്ളി പിടിച്ച വേതാളം പോലെയാ ആദ്യം മോഹന്റെ പിന്നാലെ എങ്ങ് പോന്നു. ആദ്യം മോഹന്റെ നേരെയുള്ള നിന്റെ ചില നോട്ടവും കളിയും ഞാൻ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് നോട്ടം, എന്ത് കളി? ആ അവസരം വരട്ടെ, അപ്പൊ ഈ സരോജിനി പൊട്ടിക്കും. അന്നത്തോടെ നിന്റെ ഈ വായനയും പഠിപ്പും ഞാൻ അവസാനിപ്പിക്കും. എന്നിട്ട് നിന്നെ ഇവിടത്തെ അടുക്കളയിൽ ഞാൻ കുടിയിരുത്തും. എന്നെ ശല്യം ചെയ്ത് പോകുന്നുണ്ടോ? നിന്നെ ഞാൻ ശല്യം ചെയ്യും. അങ്ങനെ എന്നെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിച്ചിട്ട് നീ നീ പഠിക്കണ്ട. ഇങ്ങോട്ട് നോക്കിയേ. ഇത് വെറും വരെയല്ല കൊച്ചമ്മേ, ഇവളെവിടെയോ കണ്ട പോലെ ഒരു തോന്നൽ. എത്തേണ്ട സമയമായിട്ട് എത്തിയില്ലെങ്കിൽ അവള് വീണ്ടും വിളിക്കില്ലേ? അതുകൊണ്ട് ഏട്ടൻ എത്രയും പെട്ടെന്ന് പോണം.